ഇപ്പോ ചാറ്റ് ജിപിടി എന്ന് പറഞ്ഞ ആ ഒരു AI ചാറ്റ് ബോട്ടിനെ പറ്റി അറിയാത്തവരായിട്ട് ഇപ്പൊ അധികം പേരൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ അതല്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതേ പൊക്കത്ത് കൊടുത്തേക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ChatGPT എന്ന് പറയുന്നത് ഒരു AI ചാറ്റ് ബോട്ട് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണം ചോദിച്ചോ, ആ ഒരു എന്താ പറയുക, അതിനെപ്പറ്റി അറിവുള്ള ഒരാൾ നമുക്ക് എങ്ങനെ ഒരു റിപ്ലൈ തരുന്നു അതേപോലെ ആയിരിക്കും അത് റിപ്ലൈ തരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ChatGPT എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോം വന്നുകൊണ്ട് തന്നെ കുറേയധികം AI പ്ലാറ്റ്ഫോം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും പവർഫുൾ ആയിട്ടുള്ള ഓരോ ഓപ്പറേഷൻസിന് വേണ്ടി. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയുടെ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ChatGPT എക്സ്പ്ലനേഷൻ ഒന്നുമല്ല, ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. സംഭവം ഇതാണ്, മൈക്രോസോഫ്റ്റ് ChatGPT ഒരു $10 million ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നൊക്കെ അപ്പം ഇൻവെസ്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പം അതൊക്കെ ഒറിജിനൽ ആണെന്ന് തെളിയിക്കുന്ന കുറച്ച് ലീക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം സിമ്പിളാണ്, ഈ ഒരു ChatGPT മൈക്രോസോഫ്റ്റിൻ്റെ സ്വന്തം സെർച്ച് ആയിട്ടുള്ള ആ ഒരു മൈക്രോസോഫ്റ്റിന് ബിങ്ങിൽ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്താണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഈ ഒരു മൈക്രോസോഫ്റ്റ് ബിങ് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ സെർച്ച് പോലെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഒരു സെർച്ച് ബാറാണ്. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു രസമുള്ളൊരു പരിപാടിയല്ല അതിൽ സെർച്ച് ചെയ്യുന്നത്, ഇതിനു കൂടി ഓൾഡ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. ഈ ഒരു ഇടയ്ക്ക് ഒരു പുതിയൊരു എന്താ പറയുക ഒരു റിവാർഡിങ് സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ആ ഒരു റിവാർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുറേയധികം യൂസേഴ്സ് അതിനകത്ത് വന്നു തുടങ്ങി. അപ്പം ആ ഒരു റിവാർഡിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോയുടെ ലിങ്ക് ദേ ഇവിടെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഈ റിവാർഡ് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറേയധികം ആ യൂസേഴ്സ് വന്നു. അപ്പം കുറേയധികം കസ്റ്റമൈസേഷനൊക്കെ ഈ ഒരു ബിങ്ങിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ChatGPT-ലേക്ക് മൈക്രോസോഫ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു ബിങ്ങിലേക്ക് ഈ ഒരു ഇൻറ്റഗ്രേഷൻ അവർ നടത്തുന്നതും. ഓക്കെ, ചില യൂസേഴ്സിനൊക്കെ ഈ ഒരു ഫീച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇതേവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ബിങ് സെർച്ചിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു താഴെ ഇമേജസ് ന്യൂസ് വീഡിയോസ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ ചാറ്റ് എന്ന് പറഞ്ഞൊരു സെഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സെഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ChatGPT ഒരു വിൻഡോ ആണ് വരിക. അവിടെ നമുക്ക് ന്യൂ ബിങ് എന്നൊക്കെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ ChatGPT നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചാൽ മതിയാവും. അതിനകത്ത് ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇമേജും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് ബിങ് പവേർഡ് ബൈ ChatGPT. ഓക്കെ, അപ്പം ഈ ഒരു ChatGPT ഇൻ്റഗ്രേഷൻ ഈ ഒരു ബിങ്ങിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ബിങ് ഇത്രയും കൂടിയും പവർഫുൾ ആവാൻ പോവാണ്. കാരണം ഗൂഗിൾ സെർച്ചിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നത് ChatGPTയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഇപ്പം എസ്സേ ആണെങ്കിൽ അതുപോലെ തന്നെ കുക്കിംഗ് റെസിപ്പി അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ChatGPT ചോദിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പം ഈ ഒരു ബിങ്ങിലേക്ക് ഇത് വരുമ്പോൾ കുറേ യൂസേഴ്സ് അവിടെ ഈ ഒരു ഗൂഗിളിന് പകരം വരാൻ തുടങ്ങും. നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ ബിങ്ങിൽ ഉണ്ടായേക്കാം ഇനി ഈ ഒരു ഇൻ്റഗ്രേഷൻ ഒഫീഷ്യലി എല്ലാവർക്കും എത്തിക്കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയുള്ള കാഴ്ച ഇപ്പം ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ആ ഒരു ChatGPT മൈക്രോസോഫ്റ്റ് ബിങ്ങിലുള്ള ഒരു ഇൻ്റഗ്രേഷനെ പറ്റി. ഇത് വന്ന എന്തായാലും ബിങ്ങിൻ്റെ ലെവൽ വേറെ ലെവലാവും. കാരണം ഇത് വന്ന് നമുക്കറിയാം ഗൂഗിളിനെക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു സെറ്റപ്പ് നമുക്ക് ChatGPT തരാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഗൂഗിളിൻ്റെ അത്രയും പവർഫുൾ ആയിട്ടില്ല ഇതുവരെയും ChatGPT. അത് പതിയെ പതിയെ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു വീഡിയോക്ക് തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു ChatGPT അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ബിങ്ങിൻ്റെ ആ ഒരു കൊളാബറേഷനും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കൂടി ആയിരിക്കാം.